അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നത് നല്ല നാടൻ രീതിയിൽ തന്നെ അധികം മസാലകളൊന്നും തന്നെ ചേർക്കാതെ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാനിവിടെ മൺചട്ടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചട്ടിയിൽ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുക. 3 അല്ലി വെളുത്തുള്ളി, അത് തൊലിയോടെ തന്നെ ഒന്ന് ചതച്ച് വെച്ചതാണ്. കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 20 to 25 മിനിറ്റ്സ് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പിന് മേലെ ആയിട്ട് തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വേണമെന്നൊന്നും ഇല്ല, 1/4 കപ്പിന് മേലെ ആയിട്ട് മതി. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചെമ്മീനെ ഇനി ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ട്. നമ്മൾ ഓൾറെഡി ഇതിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തതായിരുന്നു. ഇതിൽ കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചെമ്മീനായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടും. ചെമ്മീൻ ഇത്രയും ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാപ്പാൽ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്ത് ഈ തേങ്ങാപ്പാലൊന്ന് കുറുക്കിയെടുക്കുക. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലേ ആവശ്യമുള്ളൂ. ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തത് ഇത് കുടിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ തായ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ സീ ഫുഡ് സൂപ്പ് കഴിക്കുമല്ലോ, ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു നീരിന് കിട്ടുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് നീര് സൂപ്പ് പോലെ കുടിക്കാനായിട്ട് എടുത്തു വെക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനലാണ്. എനിക്കിത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് അധികം തന്നെ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ 1/4 കപ്പ് മാത്രം തേങ്ങാപ്പാൽ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറച്ച് കുറുകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ സൂപ്പിനായിട്ട് കുടിക്കാനായിട്ട് കുറച്ച് മാറ്റി വെക്കുന്നത്. ഈ ബാക്കി വരുന്ന തേങ്ങാപ്പാലിൽ തന്നെ ചെമ്മീന് നല്ലോണം വറ്റി വരണ്ട് വരണം. ഇപ്പം നമ്മൾ ജ്യൂസി ആയിട്ടുള്ള ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ചെമ്മീൻ വാങ്ങുമ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത്. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും തന്നെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാം.